ലഹരി വിൽപ്പനകൾക്ക് യുവതികളും സജീവം. ഹോട്ടലിൽ 15 ദിവസം മുറിയെടുത്തു. പുലർച്ചെ റെയ്ഡിനെത്തിയപ്പോൾ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകൾ. 24-കാരിയുടെ സംഘം പിടിയിലായത് അപ്രതീക്ഷിതമായി. പിടിയിലായവരിൽ കൊലക്കേസ് പ്രതികളും വിദേശത്ത് ലഹരി കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുമുണ്ട്. ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി കച്ചവടം നടത്തവേ യുവതി ഉൾപ്പെട്ട 8 അംഗ സംഘമാണ് പിടിയിലായത്. 56 ഗ്രാം MDMA 3 വാഹനങ്ങളും 10 മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തു. ആലുവ സ്വദേശി റിച്ചു റഹ്മാൻ, മലപ്പുറം സ്വദേശി മുഹമ്മദ് അലി, തൃശൂർ സ്വദേശി വിബീഷ്, കണ്ണൂർ സ്വദേശി സൽമാൻ, കൊല്ലം സ്വദേശികളായ ഷിബു, സുബൈർ, തൻസിൽ, ആലപ്പുഴ സ്വദേശി ശരത് എന്നിവരാണ് എക്സൈസ് ആന്റി നാർക്കോട്ടിക്സ് വിഭാഗവും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും സംയുക്തമായി നടത്തിയ ദൌത്യത്തിൽ കുടുങ്ങിയത്. തിങ്കളാഴ്ച രാത്രി 7:30 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപത്തെ ഗ്രാൻഡ് കാസ ഇൻ ഹോട്ടലിൽ നടത്തിയ റെയ്ഡിലാണ് സംഘം വലയിലായത്. വിദേശത്തെ ജോലി ചെയ്യുന്നവരാണ് മിക്കവരും. അവിടെ വെച്ചുള്ള പരിചയത്തിലാണ് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് കടന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി 15 ദിവസത്തോളം ഹോട്ടലിൽ 2 മുറിയെടുത്ത് തമ്പടിച്ച 4 പേരും കൊല്ലത്ത് നിന്ന് മയക്കുമരുന്ന് വാങ്ങാനെത്തിയ സ്ത്രീ ഉൾപ്പെടുന്ന 4 പേരുമാണ് പിടിയിലായത്. റിച്ചു റഹ്മാൻ, മുഹമ്മദ് അലി, വിബീഷ്, സൽമാൻ എന്നിവരാണ് ലഹരി ഇടപാട് നിയന്ത്രിച്ചിരുന്നത്. ബംഗളൂരിലെ ആഫ്രിക്കൻ വംശജരിൽ നിന്നാണ് ഇവർ MDMA ശേഖരിച്ചതെന്നാണ് മൊഴി. ഇവരിൽ നിന്ന് ലഹരി വാങ്ങാനാണ് കൊല്ലത്ത് നിന്ന് യുവതി അടക്കമുള്ള 3 അംഗ സംഘം പുലർച്ചെ 3 മണിക്ക് ഹോട്ടലിൽ എത്തിയത്. ലഹരി കച്ചവടം നടത്തിയിരുന്ന സംഘവുമായി ഏറെ നാളായി ലഹരി ഇടപാട് നടത്തിയിരുന്നവരാണ് ഇവരെന്നാണ് നിഗമനം. മുന്തിയ ഹോട്ടലുകളിൽ മുറിയെടുത്തായിരുന്നു ഇടപാടുകൾ. 2 സംഘങ്ങളും ഉപയോഗിച്ചിരുന്ന കാറുകളാണ് പിടികൂടിയതും. ഓൺലൈൻ സൈറ്റുകൾ വഴിയാണ് ഇവർ ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്യുക. എക്സൈസിനും കസ്റ്റംസിനും ലഹരി ഇടപാടിനെ കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇവരും മുറിയെടുത്ത് മയക്കുമരുന്ന് സംഘത്തിന്റെ നീക്കം നിരീക്ഷിച്ചു വരികയായിരുന്നു. പരിശോധനയ്ക്കിടെയാണ് യുവതി അടങ്ങുന്ന സംഘം റൂമിലേക്ക് എത്തിയത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. അതേസമയം ഭയപ്പെടുത്തുന്ന രീതിയിൽ ലഹരി ഉപയോഗവും കടത്തും സംസ്ഥാനത്ത് പിടിമുറുക്കുന്നു. കേസുകളിൽ പെടുന്ന സ്ത്രീകളുടെ എണ്ണവും മുൻപില്ലാത്ത വിധം കൂടുകയാണ്. കൂടുതലും 22-25 വയസ്സിനിടയ്ക്കുള്ള വിദ്യാർത്ഥികളെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വാളയാർ അതിർത്തിയിലൂടെ വരുന്ന വാഹനം ബംഗളൂരിൽ നിന്നാണ് എന്നറിഞ്ഞാൽ അതിൽ ലഹരി മരുന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കേണ്ട സ്ഥിതിയിൽ വ്യാപകമാണ് കടത്തെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. ബൈക്കിൽ വരുന്ന ജോഡികൾ കോളേജിന്റെ തിരിച്ചറിയൽ കാർഡ് കാണിച്ചാലും കാര്യമില്ല. ഇത്തരത്തിൽ 6 മാസത്തിനിടെ പരിശോധിച്ച 23 ബൈക്കുകളിൽ 14 എണ്ണത്തിലും MDMA ഉണ്ടായിരുന്നു. ഫ്രീക്കന്മാർക്ക് പിന്നിലുള്ള വനിതകളുടെ ബാഗിലും അടിവസ്ത്രത്തിലുമായിരുന്നു അവ ഒളിപ്പിച്ചിരുന്നത്. അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് MDMA കുക്കിങ്ങും നടക്കുന്നുണ്ടെന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കോഴിക്കോട് നഗരത്തിൽ ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് 16 ഇടങ്ങളിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടെന്നാണ് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച വിവരങ്ങൾ. അത്തരം 7 കേന്ദ്രങ്ങൾ എക്സൈസ് കണ്ടെത്തി സംഘാടകരെ പിടികൂടിയിരുന്നു. നേരത്തെ കഞ്ചാവായിരുന്നു വ്യാപകമായി ഉപയോഗപ്പെട്ടിരുന്ന ലഹരി മരുന്ന്. എന്നാൽ അതെല്ലാം മാറി പുത്തൻ ലഹരികളിലേക്കാണ് എല്ലാവരും ചേക്കേറുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.